സമയം രാത്രി 8:22. കുരാകുരിയിട്ട് ഛേ, അയ്യോ, പ്രേതകഥ ഒന്നും പറഞ്ഞു വരുന്നല്ല കേട്ടോ. ഒരു സംഭവമുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. കുറേ കാലമായിട്ട് ഒരു എൻജോയ്മെൻ്റ് ഇല്ലാന്നേ, എങ്ങോട്ടെങ്കിലൊന്നും പോവേ വരൊന്നും ഇല്ല. അപ്പോഴായിരിക്കുമ്പോൾ ഒരു വള്ളിപ്പെരുന്നാളില്ല, ഒരു ഉത്സവങ്ങളൊന്നും ഇല്ല നാട്ടിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫെസ്റ്റ് വരുന്നത്, വടക്കേകാട് ഫെസ്റ്റ്. വടക്കേട് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ആറ്റുപുറത്തുകാരനാണ്, നമ്മളവിടുന്ന് 1 കിലോമീറ്ററുള്ളൂ വടക്കേകാട്. 1 കിലോമീറ്റർ കഷ്ടി ഉള്ളൂ ഈ പറയുന്ന ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അടുക്ക്. ഉടനെ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി. ഇതാണ് ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം. അവിടെ ഒരു പള്ളി സ്കൂളുണ്ട്. ആ പള്ളി സ്കൂളിൻ്റെ നേരെ മുന്നിലുള്ള ഒരു പറമ്പുണ്ടായിരുന്നു, അതൊന്ന് വൃത്തിയാക്കിയിട്ട് അവിടെയാണ് ഇപ്പോൾ ഈ ഫെസ്റ്റ് നടക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഫെസ്റ്റ് എന്നുള്ളത്. എന്തായാലും വണ്ടി ലാൻഡ് ചെയ്തു, അവിടെ എത്തി. സൈഡ് റോഡിൽ പാർക്കിങ് കുറച്ച് കുറവാണെന്നൊരു പ്രശ്നമുണ്ട്, കാറുകളൊന്നും പാർക്ക് ചെയ്യാൻ അത്ര പറ്റിയൊരു സ്ഥലമല്ല. 2-വീലർ എങ്ങനെയൊക്കെ വെക്കാമെന്ന് മാത്രം. അങ്ങനെ വണ്ടിയൊക്കെ അവിടെ വെച്ച് സെറ്റായി. അങ്ങനെ ഫ്രണ്ടിലെ ഗേറ്റ് എന്ന് പറയാൻ വലിയൊരു ബോർഡൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓണർ, ഇത് നടത്തുന്ന ആൾ എന്നോട് പറഞ്ഞത് ഇത് സ്പോൺസർ ചെയ്ത ആളുകൾ തന്നെ വലിയൊരു ഗേറ്റ് വെക്കണമെന്നാണ്. പക്ഷെ ഇതുവരെ വെച്ചിട്ടൊന്നുമില്ല, ചെറിയൊരു ബോർഡാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് റൈഡ് എടുത്ത് നോക്കാം. ഇതാണ് ഫസ്റ്റ് റൈഡ് കേട്ടോ. ഈ ഒരു റൈഡ് കയറുമ്പോൾ തന്നെ വലതുവശത്ത് ആദ്യം കാണുന്ന ഒരു റൈഡാണ്. കുട്ടികൾക്ക് ഇരുന്നിട്ട് ഓടാവുന്നൊരു ചെറിയ ട്രെയിൻ. ഓക്കെ, പൈസ 50 രൂപ. 50 രൂപ എത്ര സമയമാ? സമയമില്ല, 10 റൗണ്ടോ. 10 റൗണ്ട്. 10 റൗണ്ടാണ്. റൈഡ് മാത്രമല്ല കേട്ടോ, ഗെയിമുകളുണ്ട്. ഇതൊരു 3 ബോളുകൾ വെച്ചിട്ട് എറിയുന്ന ഒരു ഗെയിമാണ്. ഗ്ലാസ്സുകൾ ചെരിച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ, 15 ഗ്ലാസ്സുകൾ ചെരിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞാൽ 3 ബോളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് സ്വന്തമാക്കാം. അങ്ങനത്തെ ഒരു ഗെയിമാണത്. അതായത് ഒരാൾക്ക് ചാൻസ്, 3 ചാൻസ്, 30 രൂപ. 3 ബോളിന് 30 രൂപ. അതിൽ 3 ബോള് 30 രൂപ. അതിൽ 15 ഗ്ലാസ് വീണ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള എടുക്കാം. ക്രിക്കറ്റ് ബാറ്റ്, പാവ, എന്ത് വേണേലും എടുക്കാം. ഓക്കെ, 15 ഗ്ലാസ് വീണം, അതിൽ 3 ചാൻസ്. ആ ഓക്കെ ഓക്കെ. ഇത് 2-ാമത്തെ ഗെയിമാണ് കേട്ടോ. ഈ 2-ാമത്തെ ഗെയിം റിങ് എറിയല്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള റിങ് എറിയലാണ്. ആ റിങ് ഈ നിരത്തി വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ മേലെ വന്ന് വീണ് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സ്വന്തമാക്കാം. 5 റിങ്ങ് 40 രൂപ. 5 റിങ്ങിൽ 40 രൂപ. ഇതിൽ ഏതിലാണ് വീണ് വെച്ചാൽ നമുക്ക് എടുക്കാം. അതിൽ ഹോർലിക്സ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. റൗണ്ടാണ് വീണ് കഴിഞ്ഞാൽ അത് എടുക്കാം. ഓളിക്സ് കിട്ടും. ആ ഓക്കെ ഓക്കെ. അതിൽ എത്ര ചാൻസ്? 4 ചാൻസ്. അല്ല, 5 ചാൻസ്. 5 ചാൻസ്. ആ ഓക്കെ. ഏതൊരു കാർണിവലിലും തലയുയർത്തി നിൽക്കുന്ന ഒരാളുണ്ടാവും, അതാണ് ജിയാഞ്ചു വീല്. ഈ വീല് ഇവിടെയുണ്ട് കേട്ടോ. ഈ വീലിൽ കയറാൻ 80 രൂപയാണ് റേറ്റ്. സോ അതേ കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടെ ഞാൻ ചെല്ലുമ്പോൾ. പൊതുവായിട്ട് കാർണിവൽ കാണാൻ കുറച്ച് ആളുകൾ കുറവാണ്, കാരണം അത് തുടങ്ങിയിട്ട് 1 ദിവസം ആയിട്ടുള്ളൂ. ഇനി അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് വേണം, പിന്നെ ഹോളിഡേസ് ഒക്കെ വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ 80 രൂപയ്ക്ക് ഈ ഒരു വീലിൽ കയറി തല കറങ്ങി വരാവുന്നതാണ്. ഇതെന്താണ് ഈ സാധനം എന്നുള്ള പേര് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരിതിന് താഴെ കൊക്കുംബസ് എന്ന് എഴുതിയിട്ടുണ്ട്.
പിന്നെ ആ ക്യാഷിൻ്റെ കൗണ്ടർ ഉണ്ടല്ലോ, ടിക്കറ്റ് കൗണ്ടറിൻ്റെ മേലെ കൊളംബസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനിപ്പം ഞാൻ ഇതിനെ മയിലാട്ടം എന്ന് വിളിക്കും. ഈ മയിലാട്ടത്തിന് ഇവരിടുന്ന റേറ്റ് 70 രൂപയാണ്. അധികം ടെൻഷനും ഒന്നുമില്ലാതെ കയറി നിന്നിട്ട് ചെയ്യാവുന്ന ഒരു റൈഡാണ്. മറ്റേ ജിയാൻഡ് വീല് പോലെ തല കറങ്ങത്തൊന്നുമില്ല. ഈ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് കയറിയിരിക്കാവുന്ന ഒരു റൈഡാണെന്ന് എനിക്ക് തോന്നുന്നു. അധികം സ്പീഡൊന്നുമില്ല, ജൈലായിട്ട് ഇരിക്കുക, അങ്ങോട്ടാടുന്നു ഇങ്ങോട്ടാടുന്നു. എന്തായാലും മയിലാട്ടം നിങ്ങൾക്ക് ടെസ്റ്റ് നോക്കണമെങ്കിൽ 70 രൂപ ചിലവുള്ളൂ. ഇത് ഗെയിം നമ്പർ 3 ആണ്. 6 ബോൾ വീഴുന്ന അക്കങ്ങൾ കൂട്ടി 18 മുതൽ 36 വരെയുള്ള അക്കങ്ങൾക്ക് സമ്മാനം ലഭിക്കും. അതായത് ഇതിൽ തട്ട് തട്ടുകളായിട്ടുണ്ട്, അതിൽ 6 ബോളുകൾ കിട്ടും. 6 ബോളുകൾ കൂടി ഇടണം നമ്മൾ. അപ്പോൾ അതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 18 മുതൽ 36 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇതിൻ്റെ ആ ഒരു സംഖ്യ ഇതിനെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ടോ, ഒരു സാധനത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ സാധനങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു ഗെയിമാണിത്. ഇത് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അത്ര ഒരു ഗെയിമാണ്. അതായത് നമ്മൾ 6 ബോളുകൾ ഇട്ടിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 18 മുതൽ 36 വരെ കിട്ടുകയാണെങ്കിൽ അത് ഗിഫ്റ്റായിട്ട് കിട്ടും. തിരക്കില്ല, തിരക്കായി വരും നമുക്ക്. നമ്മൾ നേരത്തെ കണ്ട വീല് പോലെ തല കിടുങ്ങണ മറ്റൊരു സാധനം കേട്ടോ. ഇതിനെങ്ങനെ കണ്ടപ്പോൾ വലിയൊരു എഫക്റ്റ് ഒന്നും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാകെ ബഹളം കേൾക്കും. തിരിച്ചു പോയോകുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഒടുക്കത്തെ സ്പീഡാവുന്നു, പിന്നീട് ഈ ഒരു സ്ലോ കണ്ട് മാറും. ഇതിന് വരുന്ന ചാർജ്, ഇതിന് പേരെന്താണ്, പേര് പിന്നെ വായിക്കാം. 70 രൂപ. 70 രൂപക്കുള്ള ഒരു മുതലുണ്ട്, പൊളി സാധനമാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. നമുക്ക് മാറ്റാം, തൂണ് മാറ്റാം. ഓക്കെ ഓക്കെ, അടുത്ത വീഡിയോ കൊണ്ട് നോക്കി. ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ, ഏയ് മരത്തിൻ്റെ മേലെ കയറുക, സ്ലാബിൻ്റെ മേലെ വലിഞ്ഞ് കയറുക, കസേരയുടെ മേലെ കയറുക, ടേബിളിൻ്റെ മേലെ കയറുക, 24 മണിക്കൂർ എന്തെങ്കിലും അഡ്വെഞ്ചർ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ പിള്ളേർക്ക് പറ്റിയ സാധനമാണ് എല്ലാ കാർണിവലിലും കാണുന്ന ഈ ഒരു സാധനം. ഇതിനിവിടെ ഇവർ ചാർജ് ഇട്ടിരിക്കുന്നത് 40 രൂപയാണ് കേട്ടോ. എൻ്റെ പൊന്നാരങ്ങന്മാരെ, സത്യം പറയാലോ, ഞാൻ ഈ കാർണിവലിൽ വന്നിട്ടേ ആദ്യം ആഗ്രഹിച്ചിട്ടുള്ള, ആകെ കൂടി ആഗ്രഹിച്ച ഒരു റൈഡ്, കയറണം എന്ന് ആഗ്രഹിച്ചുള്ള റൈഡ് ഇതാണ്. ഈ ഒരു ജീപ്പിൽ ഇങ്ങനെ ഒരു തൂണിൻ്റെ മേലെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങി കയറിയാലോന്ന് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഓൾറെഡി ജീവിതത്തിൽ അത്യാവശ്യം കിടന്ന് കട്ടൻ വട്ടം കറങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച്, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. എന്തായാലും ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചോട്ടോ. അപ്പുറത്ത് ഇത് ജീപ്പാണ്, അതിൻ്റെ അപ്പുറത്ത് ബൈക്ക് ഉണ്ട് കേട്ടോ, അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടു. ആ അപ്പൊ ഇതുപോലെ വട്ടം കറങ്ങാന് 50 രൂപ. ഇവിടെ ജീപ്പാണ്, അപ്പുറത്ത് ബൈക്കുണ്ട്. ഇത് 6-ാമത്തെ റൈഡാണ് കേട്ടോ. ഇത് ഡ്രാഗൺ ട്രെയിന്. ഇത് കുറച്ച് ലോങ് ഉണ്ട് ഓടാൻ. പുറകിലൊക്കെ കൂടെ ഓടി ഇങ്ങനെ വന്ന് ഫ്രണ്ടിലൂടെ പോയിട്ട് പറയും. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഓടാൻ. പൈസ മുതലാവുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണ് ഡ്രാഗൺ ട്രെയിൻ. ഓക്കെ ഓക്കെ, സെറ്റ്. അത് കൊള്ളാട്ടോ. കുറച്ച് ലോങ് ഉള്ളതുകൊണ്ടൊക്കെ അടി സ്പാർക്ക് വിജയുണ്ടല്ലോ. എന്തായാലും റേറ്റ് പോയി അന്വേഷിച്ചോ. ഇതിനുള്ള ചാർജ് 70 രൂപ. 70 രൂപ. ഓക്കെ. ഏറ്റവും കളർഫുള്ളായിട്ടുള്ള റൈഡ്, നല്ല രസമുണ്ട്. ഇത് മൊബൈലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എടുത്തിട്ടില്ല. നല്ല രസം, കളർഫുൾ ആയതുകൊണ്ടേ.
50 രൂപ 40 രൂപ 50 രൂപ 70 രൂപ ആ റേഞ്ചൊക്കെ തന്നെയാണ് റൈഡുകൾക്ക് സ്വാഭാവികമായി. ഹായ് 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 കാർണിവലല്ലേ, ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാന്ന് വരുന്നവർക്ക് നിരാശയായിരിക്കും ഫലം. തൽക്കാലം വിശപ്പടക്കാനുള്ള സാധനങ്ങൾ കൂടെ ഉണ്ട്, ഒരു ചെറിയ നാടൻ തട്ടുകട ഉണ്ട്, ചായ ഒന്നും കണ്ടില്ല കേട്ടോ അവിടെ, ഇനി സ്റ്റാർട്ട് ചെയ്യുമെന്നറിയില്ല. പിന്നെ അത് ഐസ്ക്രീം, ആഹാ ഐസ്ക്രീം കോണൈസാണ്, വെരി നൊസ്റ്റാൾജിയ 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 കോണൈസാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് പോപ്കോണും. ഈ മൂന്ന് കടകളാണ് ഉള്ളിലുള്ളത്, പിന്നെ പുറത്തൊരു ഐസ്ക്രീം പാർലറും കൂടി ഉണ്ട്. ഓക്കെ, ഇതാണ് ഫുഡിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ആ ഈ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ, ഇത് ഞാൻ ആദ്യം മറന്നുപോയി, പിന്നെ വീണ്ടും ഷൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ഇതിൻ്റെ ഒരു റേറ്റ് എത്രയും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അത് പിള്ളേർക്ക് നല്ല അടിപൊളി സാധനമാണ്, പിള്ളേർ ചാടി കളിക്കണേ. ഹൈവ പൈസ ഇതിൽ കയറാൻ 50 രൂപ. ഓക്കെ, കാർണിവലൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഗേറ്റിൻ്റെ സമീപത്ത് തന്നെ ഇവർ കാണും, കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ, അതുപോലെ തന്നെ അഭയം പാലിറ്റീവ് ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ ചാരിറ്റ് ചെയ്യുന്ന സംഘടനയാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം എന്താണെങ്കിലും അതൊന്ന് കൊടുക്കുക, വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. വടക്കേക്കാട് ഫെസ്റ്റ് എന്നാണ് സംഘാടകർ ഇട്ടിരിക്കുന്ന പേര്. ഞാൻ ചില സമയത്തൊക്കെ വീഡിയോയിൽ കാർണിവൽ എന്ന് പറഞ്ഞ് തള്ളുന്നുണ്ട്, ആ തള്ള അങ്ങനെ തന്നെ ഇരുന്നു ഒരു രസമല്ലേ. പിന്നെ വടക്കേക്കാട് എന്നുള്ള പറയുന്ന സ്ഥലം അറിയാത്തവർക്കായിട്ട്, കുന്നോളം ബസ് സ്റ്റാൻഡിൽ നിന്ന് 500 ആൽത്തറ റൂട്ടിലാണ് വടക്കേക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളീ ലോക്കൽ ഏരിയാസ്, നമ്മുടെ പുന്നൂർക്കുളം, ഞങ്ങളുടെ ഏരിയകൾക്ക് വടക്കേക്കാട് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് താല്പര്യമുള്ളവർക്ക് ഒരു ഹെൽപ്പായി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ഇതിൽ വരുമ്പോൾ പരമാവധി ക്യാഷ് കയ്യിൽ പിടിച്ചിട്ട് വരാൻ ശ്രമിക്കുക, കാരണം ഇതിൽ പല സ്ഥലത്തും ഗൂഗിൾ പേ ഒന്നും എടുക്കുന്നില്ല പല റൈഡിലും. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത് 20 ആണ്, നവംബർ 5 വരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. സമയം 5 മുതൽ 10 വരെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, നമ്മുടെ മൂക്കിന് താഴത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫെസ്റ്റ് വന്നപ്പോൾ അത് വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ ഒരു ടെക് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, സാധാരണ ഇത്തരം വീഡിയോകൾ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം, ശുഭദിനം നേരുന്നു.